ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒരു അത്യാവശ്യം ഒരു വലിയ ബ്രേക്കിന് ശേഷം നമ്മളിടുന്ന ഒരു വീഡിയോ ആണ്. ഇത്തവണ നമ്മളെ യാത്ര കുമരകത്തേക്കാണ്. കുമരകത്ത് നമ്മൾ ചൂസ് ചെയ്തത് കോക്കനട്ട് ലഗൂൺ ബൈ CGH ആണ്. കുറച്ച് നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഈ റിസോർട്ടിലേക്ക് പോകുന്ന തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധാരണ നമ്മൾ വണ്ടിയായിട്ട് അങ്ങനെ പോവല്ലേ ചെയ്യുക. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇവരുടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ബോട്ടിലാണ് നമ്മളിവര് ട്രാൻസ്ഫർ ചെയ്യുക അവിടെ റിസോർട്ടിലേക്ക്. നീല ആകാശവും നല്ല പച്ച കളർ വെള്ളവും രണ്ട് സൈഡിൽ ഫുൾ പച്ചപ്പും തെങ്ങും തോട്ടവും ഹൗസ് ബോട്ട്സും എല്ലാം കൂടെ വളരെ ഒരു നല്ല റിലാക്സിങ് മൂഡിലേക്ക് അപ്പം തന്നെ നമ്മളാവും. വേമ്പനാട് ലേക്കിൻ്റെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റിസോർട്ട് എത്താറായി. അതിൻ്റെ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ്സ് റൈഡാണ് ഉണ്ടായിരുന്നത് കേട്ടോ, 10 to 15 മിനിറ്റ്സ്. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ട്രഡീഷണൽ കേരള ടച്ചാണ് ഈ റിസോർട്ടിൽ ഫുള്ളായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈവൻ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ യൂണിഫോം ആണെങ്കിലും അവർ ഗ്രീറ്റ് ചെയ്ത രീതിയാണെങ്കിലും ഫ്ലൂട്ടൊക്കെ നമുക്ക് വേണ്ടി വായിച്ച് അതിഗംഭീരമായിട്ടാണ് നമ്മളെ അവർ സ്വാഗതം ചെയ്തത്. ശരിക്കും നമുക്കൊരു പഴയ തറവാട്ടിലേക്ക് കയറി ചെന്നൊരു ഫീലാണ് അവിടെ കയറി ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഈ കോക്കനട്ടിലേക്കുള്ള ഒരു ഹ്യൂജ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി അവർക്ക് പല ടൈപ്പ് റൂമുണ്ട്. ഹെറിറ്റേജ് വില്ലാസ് ഉണ്ട്, പിന്നെ ഹെറിറ്റേജ് മാൻഷൻ ഉണ്ട്, പിന്നെ പൂൾ വില്ലാസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഹെറിറ്റേജ് വില്ലാസാണ്. അത് ഇൻഡിവിജ്വൽ കോട്ടേജസ്സാണ്. അതിൻ്റെ തന്നെ ചുറ്റിനും വെള്ളമാണ്, വെള്ളമാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വില്ലകളാണ് എല്ലാം. റൂമിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും കണ്ടില്ലേ, തനി പഴയ നമ്മുടെ ഒരു നാലുകെട്ട് മോഡലൊക്കെ അതേ ഒരു രീതിയിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്, വിത്ത് ഓൾ മോഡേൺ അമിനിറ്റീസ്. പിന്നെ ഇവിടുത്തെ ബാത്റൂം അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഓപ്പൺ ബാത്റൂംസ് ഭയങ്കര ഇഷ്ടമാണ്. നടന്ന് കാണാൻ ഒരുപാടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇത് കണ്ടില്ലേ, ഓരോ സെറ്റ് ഓഫ് വില്ലാസിൻ്റെയും ഇടയിൽ കൂടെ ഇങ്ങനെ കനാല് പോലെ വെള്ളം പോകുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ഏരിയ ഓഫ് ലാൻഡ്, അതിനെ കണക്ട് ചെയ്യാനുള്ള ബ്രിഡ്ജസ്, അങ്ങനെയാണ് ഈ മൊത്തം പ്രോപ്പർട്ടിയുടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് തന്നെ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ ക്യാമറയിൽ കൂടെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പകുതി ഒരു ഭംഗി പോലും എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഓരോ കാര്യത്തിലും ഇവരുടെ ഡീറ്റെയിലിംഗ് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കണ്ടിവിടെ സൈൻ ബോർഡ്സ് പങ്കായാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. പുറത്തും ഇരിക്കാം, നമുക്ക് അകത്തിരിക്കാനുള്ള സൗകര്യമുണ്ട്. ചെറിയ മഴ ചാർന്ന കാരണം ഞങ്ങൾ അകത്താണ് ഇരുന്നത്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ബുഫേ തന്നെയാണ് അവർ സ്പ്രെഡ് ചെയ്തിരുന്നത്.
ഫുഡിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അത്ര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഡീസൻറ്റ് ഫുഡായിരുന്നു. മഴയില്ലായിരുന്നെങ്കിൽ ഇതാ ഈ ഇതിലെ തോണിയിൽ വന്നിട്ടാണ്, വഞ്ചിയിൽ വന്നിട്ടാണ് അവർ നമുക്ക് ചായയൊക്കെ 4 മണി ചായയൊക്കെ സെർവ് ചെയ്യാറ്. ശരിക്കും മഴ കാരണം നമുക്കത് മിസ്സായി. കുഴപ്പമില്ല, മഴയ്ക്ക് മഴയുടേതായ ഒരു ഭംഗിയുണ്ടല്ലോ. ഒരു 4:30 മണിയായി സമയം. അപ്പം നമ്മളിനി പൂളിൽ കളിക്കാനിറങ്ങി. വന്നപ്പോൾ തൊട്ട് കാർത്തികിന് പൂളിലിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ പൂൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അത്യാവശ്യം ഗസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒരു സ്പേസ് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ഈ പൂള്. ഒരു 5:30, 5:45 ആയപ്പോഴേക്കും സൺസെറ്റ് ക്രൂസിനുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളിവിടെ കോക്കനട്ട് ലഗൂണിൽ വരികയാണെങ്കിൽ ഒരിക്കലും ഈ സൺസെറ്റ് ക്രൂസ് മിസ്സാക്കരുത്. നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ട് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മഴക്കാറുള്ളത് കാരണം ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു മിസ്സായിപ്പോയി. ആ സൺസെറ്റ് കണ്ടിരുന്നെങ്കിൽ അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നേനെന്നുള്ളത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു പനോരമിക് വ്യൂ ആണ് വേമ്പനാട് കായലിൻ്റെ കിട്ടുന്നത്. അതിലിങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന കണ്ടിരുന്നെങ്കിൽ ആശിച്ചു പോയി സത്യം പറഞ്ഞാൽ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഡിന്നറെല്ലാം കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. സന്ധ്യയ്ക്ക് ഇവിടെ തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പം ബാക്കി റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഇതാണ് ഇവിടുത്തെ ഹെറിറ്റേജ് മാൻഷൻ. ഇത് കുറേ കൂടെ ലേക്ക് സൈഡ് ആയിട്ടാണ് ഈ റൂംസ് വരുന്നത്. രാവിലെ ഇങ്ങനെ ലേക്ക് സൈഡിൽ കൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. നമ്മുടെ ഈ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഭംഗിയില്ലേ, അത് അതിൻ്റെ ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ട് തന്നെയാണ് കോക്കനട്ട് ലഗൂൺ. ഇവിടുത്തെ വേറൊരു ആക്ടിവിറ്റിയാണ് കയാക്കിംഗ്. നമുക്ക് വേമ്പനാട് ലേക്കിൽ കൂടെ കയാക്കിംഗ് നമുക്ക് അറേഞ്ച് ചെയ്തിരും അവർ. കയാക്കിംഗ് പക്ഷെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതല്ല. Thank you.
ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പിൽ ഒന്ന് കയറി. അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പ്രൈസൊന്നും ഞാൻ തിരക്കിയില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് അവിടെ സാധനങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. രാവിലെ ആദ്യത്തെ ട്രിപ്പ് ചെക്കൗട്ടിന് വേണ്ടിയിട്ട് ബോട്ട് വന്നിരിക്കുകയാണ്. കോക്കനട്ട് ലഗൂണിലത്തെ കാഴ്ചകൾ ഇനിയും തീർന്നിട്ടില്ല. ബട്ടർഫ്ലൈ ഗാർഡൻ, ബേർഡ് വാച്ചിങ്, കളരി, യോഗ, അങ്ങനെ ഒരുപാടുണ്ട് ഇനിയും കാണാൻ. ഇൻഫാക്റ്റ് ഒരു 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഈ റിസോർട്ടിൽ. നമുക്കും യാത്ര പറയാനുള്ള നേരമായി. നല്ലൊരു പ്ലസൻറ്റ് സ്റ്റേ ആണ് നമുക്ക് കോക്കനട്ട് ലഗൂണിൽ കിട്ടിയത്. നല്ല ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് റൂംസ് ആയിരുന്നു. അത്ര ബജറ്റ് ഫ്രണ്ട്ലി അല്ല, എന്നിരുന്നാലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് ടോട്ടലി വേർത്ത് ആണ് ഈ റിസോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.